ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസ്. ജീവിതകാലം 1597 മുതൽ 1640 വരെ. 1597 ജനുവരി 31 നർബോൺ രൂപതയിൽ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ഫ്രാൻസിസ് റേജിസ് ജനിച്ചു. 5 വയസ്സിൽ നിത്യനരകത്തെപ്പറ്റി അമ്മ നൽകിയ ഒരു ഉപദേശം ഫ്രാൻസിസിന്റെ ഹൃദയത്തിൽ അഗാധമായി പതിഞ്ഞു. തന്നിമിത്തം അന്നത്തെ ബാലലീലകളിലൊന്നും ഫ്രാൻസിസ് പങ്കെടുത്തിരുന്നില്ല. ഈശോ സഭക്കാരുടെ കോളേജിലാണ് അവൻ പഠിച്ചത്. അവിടെ ഫ്രാൻസിസിന്റെ ഗൌരവം ഒരു സംസാര വിഷയമായിരുന്നു. ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും ജ്ഞാനവായനയിലും പ്രാർത്ഥനയിലുമാണ് അവൻ ചിലവഴിച്ചിരുന്നത്. 1616 ഡിസംബർ 8 ടുളൂസിലെ ഈശോ സഭാ നൊവീഷ്യേറ്റിൽ ഫ്രാൻസിസ് ചേർന്നു. ഏറ്റവും എളിയ ജോലികളായിരുന്നു ഫ്രാൻസിസിന് ഇഷ്ടം. കൂട്ടുകാർ പറഞ്ഞിരുന്നത് ഫ്രാൻസിസ് തന്നെയായിരുന്നു ഫ്രാൻസിസിന്റെ പ്രധാന മർദ്ദകൻ എന്നത്രേ. ടൂർണനിൽ തത്വശാസ്ത്രവും ടുളൂസിൽ ദൈവശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. എവിടെയും ഒരു മാലാഖയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. 1630 വൈദിക പട്ടം സ്വീകരിച്ചു. പിറ്റേ വർഷം മോണ്ടുപെല്ലിയറിൽ അജ്ഞതയോടും തിന്മയോടും വിജയപൂർവം സമരം ചെയ്ത് പല കാൽവിനിസ്റ്റുകളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. ഒരു യുവാവിന്റെ പാപമിത്രത്തെ മാനസാന്തരപ്പെടുത്തിയതിലുള്ള അമർഷത്തോടെ അയാൾ ഫ്രാൻസിസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം യുവാവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദര, താങ്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവൻ വയ്ക്കാൻ തയ്യാറായിരിക്കുന്ന ആളോട് എന്തിന് ദുഷ്ടമനസ്സോടെ സമീപിക്കുന്നു? മധുരമായ ഈ വാക്കുകൾ കേട്ട് യുവാവ് മനസ്തപിച്ച് അദ്ദേഹത്തിന്റെ പാദത്തിങ്കിൽ വീണ് മാപ്പപേക്ഷിച്ചു. പാപികളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന്റെ ചെവിക്കു പിച്ചി, വേറൊരാൾ കരണത്തടിച്ചു. ഫാദർ ഫ്രാൻസിസ് സ്നേഹാദരത്തോടെ അവരുടെ നേരെ തിരിഞ്ഞു നിൽക്കുക മാത്രം ചെയ്തു. അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് മാപ്പപേക്ഷിച്ചു. 1640 ഡിസംബർ 26 വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിവസം 3 പ്രസംഗത്തിനു ശേഷം കുമ്പസാരം കേട്ടുകൊണ്ടിരിക്കെ മോഹാലസ്യപ്പെട്ടുപോയി. സുഖക്കേട് വർദ്ധിച്ചു. ഡിസംബർ 31 തന്റെ കൂട്ടുകാരനോട് ഫ്രാൻസിസ് പറഞ്ഞു, എന്തൊരു സൌഭാഗ്യം, എത്ര സംതൃപ്തിയോടെയാണ് ഞാൻ മരിക്കുന്നത്. സൌഭാഗ്യ നികേതനിലേക്ക് എന്നെ ആനയിക്കാൻ ഈശോയും മറിയവും വരുന്നത് ഞാൻ കാണുന്നു. അന്ന് പാതിരായ്ക്ക് ഈശോ എന്റെ രക്ഷക, എന്റെ ആത്മാവിനെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം പരലോകപ്രാപ്തനായി. 43 പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിശ്രമം ചെയ്ത അധ്വാനമാണ് ഈ അകാല മരണത്തിന് കാരണം. വിചിന്തനം: ഒരു പാപിയെ ശാസിച്ച നേരത്ത് അയാൾ വിശുദ്ധ ഫ്രാൻസിസിനെ ഒന്ന് പ്രഹരിച്ചു. തത്സമയം അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിലും വലിയൊരു പ്രഹരം തരുമായിരുന്നു. വിശുദ്ധന്റെ ശാന്തത പാപിയെ മാനസാന്തരപ്പെടുത്തി. സ്വയം വിസ്മരിച്ച് അന്യർക്ക് നന്മ ചെയ്യുക.